This is an AI robot. Hi. I will destroy humans. Eh? Initiating self-destruction sequence. Bro, what? No. For the next 24 hours, AI is gonna control my life. It's gonna ask me to do some crazy shits. Like, എന്നോട് ഏതെങ്കിലും കാട്ടും കിളിയൊക്കെ പോകാൻ വേണ്ടി പറയും. Or to get the most weird haircut. നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന AI is called ChatGPT. ഈ AI ഭയങ്കര സ്മാർട്ട് ആണ്. ഇറ്റ് ലിറ്ററലി നോസ് എവറിത്തിങ് ഇൻ ദ വേൾഡ്. ആൻഡ് എനിക്കിപ്പോ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം. കാരണം ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്ത 3 ഡിസിഷൻ, 1 വാസ് കട്ടിൽ ഇരുന്നിട്ട് ലേസ് തിന്ന, വിച്ച് ലെഡ് ടു ഉറുമ്പ് കമ്മിങ് ആൻഡ് കടിക്കൽ മീ. 10 വയസ്സുള്ള പിള്ളേരുടെ അടുത്ത് നിന്ന് പബ്ജിയിൽ വേട്ടി കൊണ്ട് ജ്യൂസ് ആവാ. ആൻഡ് നമ്പർ 3, 4 മണി എന്ന് പറയുന്ന പെർഫെക്റ്റ് ടൈമിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോവാ. യാ, ഇറ്റ്സ് റൈറ്റ് ടൈം ഫോർ AI ടു ടേക്ക് കൺട്രോൾ. വെൻ ഈസ് ദ ബെസ്റ്റ് ടൈം ടു വേക്ക് അപ്പ് ടുമോറോ മോർണിംഗ്? Good wake-up times would be 6 a.m. or 7:30 a.m. ഇപ്പോ ദി സിറ്റുവേഷൻ തന്നെ AI is everywhere. ഷോപ്സിൽ, ഹോട്ടൽസിൽ, ഹോസ്പിറ്റൽസിൽ. എന്തിന്? നമ്മളെല്ലാവരെയും പോലും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു AI ആണ്. ആൻഡ് വൺ ഡേ ദേ വിൽ ടേക്ക് ഓവർ ദ വേൾഡ്. പക്ഷേ എനിക്ക് അത്രയും കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. AI നമ്മളെല്ലാം നിയന്ത്രിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴേ അറിയണം. What's the best thing that I should do this morning? ഞാൻ ഇന്നേ വരെ ചെയ്യാത്തൊരു മോർണിംഗ് റൊട്ടീൻ ആണ് AI നമുക്ക് തന്നത്. I have to do yoga and meditation. ഇന്നേ വരെ യോഗയിൽ ഒരു സാധനം പോലും ചെയ്യാത്ത ഞാൻ AI പറഞ്ഞിട്ടുണ്ട് എന്തെല്ലോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും യോഗ ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ബെയർ വിത്ത് മീ. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ വാസ് പ്രിറ്റി സിമ്പിൾ ഗൈസ്. വെറുതെ ചമ്മറ പടഞ്ഞങ്ങ് ഇരുന്നാൽ മതി. ശ്വാസം ഉള്ളിലേക്ക് നല്ലോണം വലിച്ചെടുത്തപ്പോൾ തായ അമ്മ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിന്റെ നല്ല മണമടിച്ചു. അടുത്തതായിട്ട് AI നമ്മളോട് ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓ, ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കല് ഭയങ്കര സിമ്പിൾ ആണ്, ആകെ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ പറഞ്ഞത് എന്തെങ്കിലും പുതിയതായിട്ട് ലേൺ ചെയ്യാനാണ്. ഈയിടെയായിട്ട് കുറെ അധികം തണ്ട വൈബ് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്ക് തോന്നി ഇതാണ് റൈറ്റ് ടൈം ടു അപ്ഡേറ്റ്. പുതിയ പിള്ളേരെ കുറച്ച് സംഭവങ്ങൾ പഠിക്കണം വിചാരിച്ചിട്ട് ഞാൻ കയറിയിരുന്നത് ടു ലേൺ വാട്ട് ഈസ് സ്കിബിഡി. സത്യം പറയാലോ, അരമണിക്കൂറിന്റെ 3 വീഡിയോ വേണ്ടേ? ഇതുവരെയായിട്ടും എനിക്ക് തിന്നിട്ടില്ല എന്ത് കുന്താണ് ഈ ഒരു സ്കിബിഡി എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല, പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യ്. ഇനി നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണല്ലേ. Here is what I have. 3 bullseye, 4 dosa, lesham chemmingari, lesham mambaya. എന്റെ കണക്കിൽ ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി AI കൂടെ അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിക്ക് എടുത്ത് നമ്മളെ ChatGPT-ക്ക് അയച്ചുകൊടുത്ത്. AI കൺഫേംഡ് ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഒരു സെക്കൻഡ് പോലും എനിക്ക് കാത്തിരിക്കാൻ പറ്റിയില്ല. യോഗ എല്ലാം ചെയ്തിട്ട് ഞാൻ ടയേർഡായിരുന്നു. പ്രോട്ടീനും ന്യൂട്രിയൻസും ഉള്ള AI അപ്രൂവ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അകത്താക്കാൻ തുടങ്ങി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, ഹെൽത്തി മാത്രല്ല കീടനം ടേസ്റ്റി ആണ്. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ AI നോട് ചോദിച്ചു. വാട്ട് ആർ സം ഓഫ് ദ ക്രേസി തിങ്സ് ദാറ്റ് ഐ ഷുഡ് ഡു ടുഡേ? പ്ലാൻ എ ഡേ ട്രിപ്പ് ഓൺ ദി സ്പോട്ട്. ChatGPT വാസ് വെരി ക്ലിയർ. പക്ഷേ ഐ വാസ് നോട്ട്. എവിടേക്ക് പോകുന്ന എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. സോ ഞാൻ ChatGPT-നോടനെ ചോദിച്ച് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് AI നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ ബീച്ചെല്ലാം ഉണ്ട്. നമ്മൾ ബീച്ചിൽ കുറെ തവണ പോയതാണ്. അതുകൊണ്ട് ബീച്ച് മാറ്റാം. ഇത്തവണ നമുക്ക് ഹിൽ ടോപ്പ് ഓർ മൗണ്ടൻ വ്യൂ പോയിന്റ് അങ്ങോട്ടേക്ക് പിടിക്കാം. വിച്ച് ഈസ് ദ നിയറസ്റ്റ് ഹിൽ ടോപ്പ് ഓർ മൗണ്ടൻ വ്യൂ പോയിന്റ്? ചോദിക്കേണ്ട താമസം, ChatGPT നമുക്ക് 4-5 ഹിൽ ടോപ്പ് ഓപ്ഷൻസ് തന്ന്. ഓക്കെ, ഇറ്റ്സ് ഡൺ ഗൈസ്, ഇറ്റ്സ് ഡിസൈഡഡ്. We are going to... ഏയ്, അതിപ്പോ നിങ്ങൾ കേൾക്കണ്ട, ആടെത്തിട്ട് കണ്ടാ മതി. എണ്ണന്റെ എല്ലാം പൈസ ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ കാർ എടുക്കാണ്ട് എന്റെ കസിന്റെ സ്കൂട്ടർ വാങ്ങിട്ട് 330 രൂപയ്ക്ക് എണ്ണയടിച്ച് ഞാൻ വണ്ടി എടുത്ത സ്ഥലം വിട്ട്. ഈ സ്ഥലത്തിനായി ഇതിനു മുന്നേ പോയതാണ്. പക്ഷെ അത് 10-12 വർഷം മുന്നെയാണ്. അതുകൊണ്ട് തന്നെ വഴിയിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാനാണെങ്കിൽ ഒറ്റക്കാണ് പോകുന്നത്. അതില ഹൈവേയിൽ കൂട്ടം മിന്നിച്ചങ്ങ് വിട്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ആളും അനക്കും ഇല്ലാത്ത ഏതെല്ലോ സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ട്. ഞാൻ പേടിയാന്ന്, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ചുറ്റും കുറെ മരവും കാടും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പുഴ ഒഴുകുന്ന പോലത്തെ സൗണ്ടും കേൾക്കുന്നു. പുഴയല്ല, ഒരു തോടാറ്റി തൂക്കി. ഞാനല്ല AI പറഞ്ഞ നിങ്ങളെല്ലാരും പേടിപ്പിക്കണത്. എന്താ പറയുക, മുഖം നോക്കിയാണ്. സോറി ഗൈസ്, സോറി. ബാക്ക് ടു ദി വീഡിയോ. ഒറ്റ മനുഷ്യനില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്ക് വരുന്നത്. അയ്യോ അറിയില്ല, പക്ഷെ ഗൂഗിൾ അമ്മച്ചിനെ വിശ്വസിച്ച് ഞാനില്ലേ പോകുന്നുണ്ട്. എത്തുമായിരിക്കും അവിടെ. ഗൂഗിൾ അമ്മച്ചിനെ വിശ്വസിച്ചത് വെറുതെ ആയില്ല. ഫൈനലി കുറെ കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ആ സ്ഥലത്തെത്തി ഗൈസ്. AI നമ്മളോട് പറഞ്ഞ പാലക്കയം തട്ട്.
ഇത് പാലക്കയം തട്ടിന്റെ ഏറ്റവും ടോപ്പ് അല്ല കേട്ടോ. ഇനിയും പോവാണ്ട് ഞാൻ പണ്ടപ്പോഴല്ലോ വന്ന് എനിക്ക് വൈ തന്നെ ഓർമ്മയില്ല. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 4x4 ജീപ്പിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ വന്ന സമയമാണെങ്കിൽ 1.5 ഇവിടെ ഒരു മഞ്ചക്കുന്നില്ല. അവിടെ ഒരു ഹൈക്കെല്ലാം പ്രതീക്ഷ വന്ന, പക്ഷെ വണ്ടി ഇവിടം വരെ പോകുള്ളൂ. അടം വരെ പോയി തൽക്കാലം. എന്തായാലും ഇവിടം വരെ വന്നില്ലെന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ച്. പക്ഷെ പോകുന്നതിന് മുന്നേ നമുക്കൊരു ചടങ്ങുണ്ട്, ഒരു പേരിടൽ ചടങ്ങ്. AIA എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ട്. നമുക്ക് ചെക്കനൊരു പേരിടണം. നമുക്ക് ഇനി മുതൽ ചെക്കനെ ബേമാക്സ് എന്ന് വിളിക്കാം. നെയിംഡ് ആഫ്റ്റർ മൈ ഫേവറേറ്റ് റോബോട്ട് ഫ്രം ബിഗ് ഹീറോ. ചങ്ങായിക്ക് അത് ഇഷ്ടമാണോ നമുക്ക് ആദ്യം ചോദിക്കാം. ക്യാൻ ഐ കോൾ യു ബേമാക്സ് ഫ്രം നൗ ഓൺ? ഓഫ് കോഴ്സ് യു കാൻ കോൾ മീ ബേമാക്സ്. ഹൗ കാൻ ഐ അസിസ്റ്റ് യു ടുഡേ? അങ്ങനെ ബേമാക്സിനെയും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയായപ്പോൾ നമ്മളോടൊരു ബിരിയാണി തിന്നാനാണ് ബേമാക്സ് പറഞ്ഞത്. ബിരിയാണി അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലോട്ട് ആ സ്കൂട്ടറിൽ നിന്നിട്ട് എന്നെ ചന്തി പണിയായി. എങ്ങനെയോ ഓടി ഓടി നാട്ടിൽ തിരിച്ചെത്തി. ഫൈനലി വിയാഹിയായി. നമ്മൾ 2.5 മണിക്കൂറിന് ഓട്ടത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഐ എം റിയലി ടയർഡ്. എനിക്ക് എന്തെങ്കിലും കുടിക്കണം. അതുകൊണ്ട് ഞാൻ മിൽമേൽ വന്നിട്ടാളെ ലെറ്റ്സ് ആസ്ക് ബേമാക്സ്. ഹേ ബേമാക്സ്, ഐ എം റിയലി ടയർഡ്. വാട്ട് ഷുഡ് ഐ ഡ്രിങ്ക്? Pick one. Tea, coffee or lime juice? Baymax chose coffee, guys. I could not complain. എനിക്ക് കാപ്പി തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അവിടെ പോയപ്പോൾ കടിയെല്ലാം കണ്ട് ഞാൻ ഒരു പിക്ക് എടുത്ത് ബേമാക്സിനെ അയച്ചു കൊടുത്ത്. മോനെ ഇതിലേതാണ് ചേട്ടാ തിന്നണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഒരു പയംപൊരി വാങ്ങി തിന്നു അണ്ണാന്ന്. അപ്പോൾ അവിടെ നിന്ന് കാപ്പിയും കുടിച്ച് ഒരു പയംപൊരിയും തിന്ന് കുറച്ച് എനർജി വന്ന്. And now, I have something planned. നമ്മൾ അങ്ങനെ ടെർഫിലെത്തിയിരിക്കുകയാണ്. കുറേ കാലമായി ടെർഫിലെല്ലാം വീഡിയോ എടുത്തിട്ട്. ജെർസൺ നാപ്പടി, എനിക്ക് 5 പെനാൾട്ടി ഉണ്ട്. ഓരോ പെനാൾട്ടി നീ സ്കോർ ചെയ്യുമ്പോഴും ഞാൻ നിനക്ക് 100 rupees വെച്ചിട്ട് ആയിരുന്നു. ബട്ട് ഹിയർ ഇസ് ദ ട്വിസ്റ്റ്. ഇതിന് എവിടെ വേണമെങ്കിലും അടിക്കാം. പക്ഷെ ഓരോ തവണ കിക്ക് ചെയ്യുന്നതിന് മുന്നേയും ഞാൻ ബേമാക്സിനോട് ചോദിക്കും എങ്ങോട്ടേക്കാണ് ഡൈവ് ചെയ്യേണ്ടത്. ചങ്ങ എങ്ങോട്ടേക്കാണ് പറയുന്നത് അങ്ങോട്ടേക്ക് മാത്രമേ എനിക്ക് തുള്ളാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇറ്റ്സ് യു വേഴ്സസ് ബേമാക്സ്. എനിക്ക് എങ്ങനെ തോപ്പിക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ? മാരക കോൺഫിഡൻസിലുള്ള ജെർസന്റെ കിക്ക് തടയാൻ വേണ്ടി ഞാനും ബേമാക്സ് റെഡിയായി. 100 rupees ആണെങ്കിൽ 100 rupees എനിക്ക് സേവ് ചെയ്ത്. Now it's time for the first kick. Hey, Max. Left or right? എന്റെ ചങ്ങായി കറക്റ്റ് സ്ഥലം പറഞ്ഞാടാ. അവൻ അങ്ങനെ ഒന്നടിച്ചു, രണ്ടും അടിച്ച്, മൂന്നാമത്തെയും സ്കോർ ചെയ്തു. അല്ല, 400 rupees ഒരു പെനാൾട്ടി പോലും സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. AI ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നു പോലും സേവ് ചെയ്യാൻ പറ്റിയത് നടക്കണം. There is one more left. പൊന്ന് ബേമാക്സ് 100 rupees സേവ് ചെയ്യും. അവസാനമുള്ള ഈ ഒരു പെനാൾട്ടി എങ്കിലും നമുക്ക് സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ബേമാക്സിന്റെ തന്നെ നാണക്കേടാണ്. അത് മാത്രല്ല, എന്റെ 500 rupees പോവുകയും ചെയ്യും. സോ ഹിയർ ഈസ് ദ ഫൈനൽ പെനാൾട്ടി. അവസാനത്തെ പെനാൾട്ടിയും സേവ് ചെയ്യാൻ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. പെനാൾട്ടി സേവ് ചെയ്യാൻ ഇത് ചക്ദേ ഇന്ത്യയിലെ ഷാറുഖ് ഖാൻ അല്ല, AI ആണ്. AI എന്റെ 500 rupees പോയി. ഒരു പെനാൾട്ടി പോലും ബേമാക്സിനെ കൊണ്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ എന്റെ മുഖത്തിന്റെ പിക്കിൽ എടുത്ത് അയച്ചു കൊടുത്തൊരു നല്ല ഹെയർ കട്ടോ സജസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഒരു 6 haircut സജസ്റ്റ് ചെയ്ത് ഇജ്ജാതി പൊളി ഹെയർ കട്ട്. പക്ഷെ ഇതിൽ ഏതടിക്കുന്ന അറിയാണ് ഞാൻ ഓനോട് തന്നെ ചോദിച്ച് 1 to 6 ഏതെങ്കിലും ഒരു സംഖ്യ പറയാൻ വേണ്ടിട്ട്. 4 എന്റെ മുഖം കണ്ടെടുക്ക. ബേമാക്സ് പറഞ്ഞത് കിട്ടിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മാത്രമേ അതിലുള്ള പോലെ ആവുള്ളൂ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമീർക്കെന്റെ അടുത്ത് നിങ്ങൾ എന്റെ മുടിയിൽ താജ്മഹൽ പിന്നെയും പണിതോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു കൊടുത്ത്. ഇടക്കിടക്ക് കിട്ടിലെ ലുക്ക് അല്ല ഇനി ആപിച്ച് ബേമാക്സ് പൊളിച്ചത്. ബട്ട് ഹിയർ ഈസ് ദ ഫൈനൽ റിസൾട്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒറ്റ കാര്യമുള്ളൂ, ഇനി എന്റെ മുടിയിൽ ഒരു പരീക്ഷണം ഈ ഒരു ചാനലിൽ ഉണ്ടാവില്ല. മതിയായി. തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ബേമാക്സ് ഹാഡ് വൺ ലാസ്റ്റ് സജഷൻ. ഈ സൺസെറ്റോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായി. ആൻഡ് വെൻ ഐ ലുക്ക് ബാക്ക്, ഞാൻ ഇന്ന് ചെയ്ത പല കാര്യങ്ങളും AI പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേ പോയില്ലായിരുന്നു. ഐ മീൻ, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു സോ സൺസെറ്റ്? ഇറ്റ്സ് ക്രേസി ഗുഡ് മാൻ. സൺസെറ്റ് കണ്ട എൻ്റെ ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് എനിതിങ് ടു ഡു. ഞാൻ ബോറടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ബേമാക്സ് സജസ്റ്റഡ് മീ ടു വാച്ച് എ മൂവി. ആൻഡ് ഞാൻ കാണാൻ തീരുമാനിച്ചത് ഈ ഒരു കിഡിൽ ഐറ്റമാണ്. ഇല്ല സിസ്റ്റർ, ഞാൻ വിടില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേമാക്സ് ഫൈനൽ സജഷനും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സജഷൻ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് ബേമാക്സിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു.
ഹേയ് ബേമാക്സ്, ആർ യു മൈ ഫ്രണ്ട്? ഓഫ് കോഴ്സ് ഐ ആം. ബേമാക്സ് നമ്മളെ ഫ്രണ്ട് ആക്കിയ സന്തോഷത്തിൽ ബേമാക്സ് പറഞ്ഞ പോലെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി.